ശരിയാത്ര കാലത്തിന്റെ അനന്തമായ വീഥികളിലൂടെ താവളം തേടിയുള്ള യാത്ര. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല, യുഗങ്ങളായി നാം തേടുകയാണ്. എവിടെ എവിടെ ആശ്വാസത്തിന്റെ നിഴൽ കാണുമ്പോൾ അത് അനശ്വരമാണെന്ന് നാം തെറ്റിദ്ധരിക്കും. അതിന്റെ തണലിൽ അഭ്യന്തരം വീണ്ടും തനിച്ചാകുമ്പോൾ വ്യർത്ഥമായ മോഹത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു. നാം അറിയാതെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ, അവയുടെ ഓർമ്മയിൽ നാം സ്വയം ഹോമിക്കുന്നു. പിന്നെയും പ്രതീക്ഷകളുടെ പുറകെ പോകും. മനസ്സിനുള്ളിൽ എവിടെയോ ഇരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ട്, അറിയപ്പെടാത്ത തീരങ്ങളിലേക്കുള്ള നിന്റെ ഈ യാത്രയാണ് ജീവിതം. അനശ്വരതയുടെ പ്രതീകമാണവർ. ആകാശം നെഞ്ചിലമർത്തി നിൽക്കുന്ന നദി, നൃത്തം ചെയ്യുന്ന ഓളങ്ങൾ, കാതൽ രഹസ്യം പറയുന്ന ഇളങ്കാറ്റ്, കൈമാടി വിളിക്കുന്ന തീരം, പ്രപഞ്ചത്തിന്റെ മനോഹാരിത മുഴുവൻ സ്വന്തമാക്കണമെന്ന് നമുക്ക് മോഹമുണ്ട്. എന്നിട്ട് എന്തു നേടാൻ? അതിനുത്തരവില്ല. സങ്കല്പത്തിൽ കണ്ടെത്തും, അതാണ് ഒരാശ്വാസ കേന്ദ്രം. അവിടെയാണ് സമാധാനം. നാളെ എന്നായി കഴിയുമ്പോൾ പുതിയ നാളേക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. മരിച്ചു വീണ് ഇന്നലകളുടെ ശവകുടീരത്തിൽ വയ്ക്കാൻ കാലം കണ്ടെടുത്ത വാടാമല്ലിപ്പൂക്കളാണ് നാളെ. ഒരു പാക്കറ്റ് സിഗരറ്റ്. ഏത് സിഗരറ്റ്? വിൽസ് ഫിൽറ്റർ. ആ, ഒരു തീപ്പെട്ടി. ജെയിംസ്, ജോണി, എത്ര നാളായട നിന്നെന്ന് കണ്ടിട്ട്? നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്ര കാലമായി കൊതിക്കുന്നു. സത്യം പറയടാ, ഇവിടെ നീ എപ്പോ എത്തി? ദാ ഇപ്പോ ഈ നിമിഷം. എന്തിന്? നിന്നെ ഒന്ന് കാണാൻ. നുണ പച്ചക്കള്ളം. പണ്ടും പെരുങ്കള്ളം നീയല്ലേ? ഓ, നീയൊരു സത്യവാൻ.
സത്യം പറ നീ എന്നു വന്നു എന്താ കാര്യം എവിടെ താമസിക്കുന്നു ദാ സത്യം പറയുന്നു ഇന്ന് ഇപ്പൊ വന്നു ജോലി ഇങ്ങോട്ട് മാറി താമസ സ്ഥലം തീരുമാനിച്ചിട്ടില്ല എന്നാവാ പോവാം എങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് ഇനി എന്നും വരാമല്ലോ ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ ഞാനൊരു മുറി എടുക്കട്ടെ ആദ്യം എടാ ഫൂൾ കുട്ടപ്പ എന്റെ സ്ഥലത്ത് നീ ഹോട്ടലിൽ താമസിക്കാനോ നോ 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 ഇമ്പോർട്ടന്റ് എടാ ലവലാദി എനിക്ക് ഉണ്ടടാ ഒരു കൊച്ചു വീട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണടാ ആർക്ക് നിനക്കോ അല്ല നിനക്ക് നിന്റെ വീട്ടിലുള്ളവർക്ക് അത് നീ നോക്കണ്ട എന്റെ വീട്ടിൽ നീ വന്നു നോക്ക് ഞാൻ ഇവിടെ എവിടെ ഇത്രയേ ഉള്ളൂ എന്റെ സാധനങ്ങൾ ടി വി എസ് വരുന്നുണ്ട് എന്നാ കേറ് ജെയിംസിനെ പറ്റി ഞാൻ നിന്നോട് പറയാറില്ലേ അത് ഇവനാണ് ഇവനിവിടെ ബാങ്കിൽ സ്ഥലമാറ്റം കിട്ടി വന്നിരിക്കുകയാണ് റാക്കൽ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവ വല്ല ഹോട്ടലിൽ മുറിയെടുത്തേനെ പത്മിനി പറ നമുക്കിവിടെ ഒരു വീടുള്ളപ്പോൾ ഇവൻ ഹോട്ടലിൽ താമസിക്കുന്ന വല്ല കാര്യമുണ്ടോ ജെയിംസിനെ കുറിച്ച് ജോണി എപ്പോഴും പറയാറുണ്ട് കോളേജിൽ നിന്ന് വെക്കേഷന് വന്ന ജെയിംസ് തന്നെ ആയിരിക്കും അവന്റെ സംസാര വിഷയം ഇവനോട് എനിക്ക് ചോദിക്കാനുണ്ട് കല്യാണത്തിന് കുറിയയച്ചു ടെലഗ്രാം അടിച്ചു എന്തെല്ലാം ചെയ്തു അതെന്താമോ വരാതിരുന്നത് ജോണിക്ക് എന്ത് വിഷമമായിരുന്നോ അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നമ്മേ വീട്ടിൽ വന്നപ്പോഴെങ്കിലും നീ അറിഞ്ഞില്ലേ വീട്ടിൽ നീ വാ എനിക്ക് നിന്നോട് ഒത്തിരി ചോദിക്കാനും പറയാനുണ്ട് ആദ്യം നീ നിന്റെ മുറി നോക്ക് അച്ഛനെ വേഗം കാപ്പി ഇറങ്ങി അമ്മേ വേഗം വേണം വട ഒന്ന് വാടാ നീ പോയി നിന്റെ ഭാര്യയെയും ഇങ്ങോട്ട് കൊണ്ടുവാ ഞാനും നീയും എന്റെ ഭാര്യ പെണ്ണും നിന്റെ ഭാര്യ പെണ്ണും നമ്മുടെ പഴയ കോളേജ് ജീവിതം പോലെ ഇരിക്കും നീ എന്നാ ഒന്നും മിണ്ടാത്തത് നീ എല്ലാം പറഞ്ഞോ നിന്റെ ഭാര്യ പെണ്ണിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് എന്താടാ ജയിച്ചത് അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ത് സാധനം ഭാര്യ എന്ന സാധനം അപ്പോ നിന്റെ പഴയ ലവ് അവിടെ പോയി എന്താണ് നിനക്ക് നിനക്ക് എന്തു പറ്റി നിന്റെ ആ പഴയ ഫലിതവും തെറിപ്പാട്ടുമൊക്കെ എവിടെ എന്റെ ഇന്നലകൾ ഇന്നെനിക്ക് വെറും ഓർമ്മകൾ മാത്രമാണ് ഇന്ന് ഇനി നിന്റെ കാര്യങ്ങൾ പറയൂ എം കോം കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഉടനെ കല്യാണം വേണമെന്നായി അമ്മ മകന്റെ കൊച്ചിനെ ലാളിക്കാൻ അമ്മയ്ക്ക് തിരക്കായി പെട്ടെന്നായിരുന്നു കല്യാണം പത്മിനി അവളാണ് എന്റെ എല്ലാം നിനക്കവൾ ഇഷ്ടമായോ നിന്റെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം അതല്ല എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് എന്റെ സെലക്ഷനും നിന്റെ സെലക്ഷനും ഒന്നു തന്നെ അപ്പോ എന്റെ സെലക്ഷൻ പറ്റിയില്ല പക്ഷേ അമ്മയ്ക്ക് സങ്കടമാണ്
എന്തിനാ? അമ്മയ്ക്ക് ലാളിക്കാൻ മകന്റെ കൊച്ചിന് ഇതുവരെ കിട്ടിയില്ല. അതെന്ത് പറ്റി? നിയന്ത്രണം, ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. ആ നിനക്കിത് വല്ലതും അറിയാം. നിന്റെ കല്യാണം കഴിയട്ടെ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈ ജീവിതത്തിലെ സംഭവിക്കില്ല. പോടാ മണ്ടച്ചാരെ, ഒന്നു പോയ മറ്റൊന്ന്. നിനക്കത് കഴിയുമോ? എന്റെ പത്മിനി പോയാലോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്നാൽ എനിക്കും അങ്ങനെ തന്നെ. ആ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നീ കുളിക്കാൻ നോക്കും, കാപ്പി ശരിയാക്കണം, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. ജോണി, മറ്റൊന്നും തോന്നരുത്. ഞാൻ ഏതെങ്കിലും ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കാം. നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. ഓടാ, അത് ഞാൻ തീരുമാനിച്ചു. തീരയും തീരവും തുമ്പിത്തുറങ്ങും.
ഈ പുഴ എത്ര മനോഹരിയാ. ഇതിൽ ഈ ഓളങ്ങളില്ലായിരുന്നു. ഈ കുഞ്ഞോളങ്ങളും കുളിർക്കാറ്റും എനിക്കിഷ്ടമാണ്. പക്ഷേ അതിന്റെ ആഴത്തിൽ ചുഴികളുണ്ട്. അവിടെ അപകടം ഒളിഞ്ഞിരിക്കുന്നു. ആണല്ലേ, അതിനെ നേരിടണം. നീമല്ലേ, നിനക്കതിന് കഴിയുമോ? കഴിയും, എന്നും കഴിയും. എനിക്കറിയില്ല ഈ ഓളങ്ങൾ നമ്മെ എവിടെ കൊണ്ടെത്തിക്കും. ഓളങ്ങൾ നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ. ഇവിടെ കൊണ്ടെത്തിച്ചു. ഇവിടെയോ? ഇവിടെയോ? ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വട്ടൻ ഇന്നലെ സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ എന്റെ ഇവിടെ ഒരു മുട്ട്. ഞാൻ ഒരു തട്ട് വെച്ചു കൊടുത്തു. അവൻ ജോണിയുടെ സിസ്റ്റർ ആണോ? ആരെ കുട്ടി? ഏ, കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നും അല്ല. എന്തിനാ വിളിച്ചത്? കാപ്പി കുടിക്കാൻ. എനിക്ക് നല്ല വിശപ്പില്ല. കാപ്പി വിശപ്പിനല്ല, ദാഹത്തിനാ. ആ, എന്നാ ദാഹവും ഇല്ല. ജസ്റ്റ് ഫോർ കമ്പനി സേക്ക്. വന്നില്ലെങ്കിൽ ജോണിക്കാൻ ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ടെന്ന് പോയി പറയൂ കുട്ടി. കുറച്ച് കഴിച്ചാ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. മരണം സാറേ. പിന്നെ എവിടെ? കാണാനില്ലല്ലോ. ഇതാ എത്തിക്കഴിഞ്ഞോ? നിന്റെ പുട്ടിരിക്കുന്നു, തട്ടിക്കോ. കേട്ടോന്നെ, പുട്ടിന് വേണ്ടി കോളേജ് ഹോസ്റ്റൽ വഴക്കുണ്ടാക്കുക ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. പുട്ടി നിന്നെ അമ്മന്റെ ഹോട്ടലും തേടി 5 മൈൽ വേണമെങ്കിലും നടക്കും. എന്നാ എളുപ്പമായല്ലോ. ഞാൻ വിചാരിച്ച ജെയിംസിനൊന്നും പിടിക്കുകയില്ലെന്ന്. എനിക്ക് സാധാരണ ആഹാരങ്ങളൊക്കെ മതിയമ്മേ. ജെയിംസിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ആരുമില്ല. കള്ളം, അമ്മ വിശ്വസിക്കില്ലേ, ഇവൻ പുളുവാടിയുടെ രാജാവാണ്. പറയും മോനെ, അമ്മയും അറിയട്ടെ. ഇവൻ വീട്ടിൽ കയറിയിട്ട് 3 കൊല്ലമായമ്മേ. അദ്ദേഹം അപ്പനുമായി വഴക്കാണ്. അത്ര വലിയ വഴക്കുണ്ടോ? എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാത്തത്. ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. മോൻ എന്താ കല്യാണം കഴിക്കാത്തത്? ഇഷ്ടപോലെ ഞാൻ ഇവനെ കെട്ടിക്കും. അമ്മേ, നമ്മുടെ ലിസി ആയാലോ? നല്ലതാ, എന്റെ അനീത്തിന്റെ മോളാ. എനിക്ക് കല്യാണം വേണ്ടമ്മേ. ആഹാ, സന്യസിക്കാനാണോ ഭാവം? അത് പറ്റില്ല മോനെ. ആണായാലൊരു പെണ്ണ് വേണം, എങ്കിലേ ജീവിതം പൂർണ്ണമാകും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ കേതൻ തോട്ടത്തിൽ എന്തോ കുറവ് തോന്നി. ഹവ്വയെ കൂടി സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് തൃപ്തിയായുള്ളൂ. ആ അമ്മൂമ്മയായി ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ചേർന്ന കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. നരകമാണെന്നാ പലരും പറയുന്നത്. നീ തല്ലുകൊള്ളും. അല്ല, ഇത്ര നേരമായിട്ടും നീ അവളോട് രക്ഷമുണ്ടോ? നാണം കൊണ്ട. അല്ല, എന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നത് നിനക്കിഷ്ടമായില്ലേ? അവനോട് നിനക്കുമുണ്ടാവല്ലോ. ആ, മിണ്ടും നിന്നെ ഉള്ളൂ. തമ്മി തമ്മി നോക്കുന്നത് ഞാൻ കണ്ടു. ഈ വായാരി പെണ്ണിനെ കൊണ്ട് തോറ്റു. ശരി, ഞാൻ മിണ്ടുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഓക്കെ. എടാ, നീ ഇതിനു മുൻപ് ഇതുപോലൊരു സാധനത്തിന് കണ്ടിട്ടുണ്ടോ? ഇവരെപ്പോഴും എങ്ങനെയാ? അമ്മ ഭാഗ്യവതിയാണ്. ഇതൊന്നുമല്ല എന്റെ ഭാഗ്യം. ഇതുപോലൊരു മരുമകളെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്ന് വാവത്തിനെ. എന്റെ പൊന്നാറ നാട്ടൂനെ, ഒന്ന് വേഗം വായോ. ഞാനും ജോണിച്ചായനും നിങ്ങൾ രണ്ടുപേരും. എനിക്കൊരു ചീട്ട് കുറവാ. നിനക്ക് ചീട്ടിടാനോ അറിയില്ല പൊരങ്ങി. ഞാൻ കറക്റ്റായിട്ടാണല്ലോ ചീട്ടിട്ടത്. ആർക്കാ കൂടുതൽ?
ഗുരുജി തന്റെ കൂടലുണ്ട്. അത് ഇച്ചേനെ കൊടുത്തേക്കും. എഴുന്നേൽക്കൂ, നേരെ ഉച്ചയായി. കാപ്പി അവന് കൊടുത്തു. ആർക്ക്? ആഹാ, അങ്ങനെ ഒരാളൂടെ ഉള്ളത് നീ മറന്നോ? ജെയിംസിനെ? ഇല്ല. എന്നാലേ ഈ കാപ്പി അവന് കൊടുത്തിട്ട് വാ, എനിക്ക് പിന്നെ മതി. കൊടുത്തോളാ, ഇത് കുടിക്കൂ. അവന് കൊടുത്തിട്ട് മതി എനിക്ക്. വേലക്കാരാണ് അവനെ ശ്രദ്ധിക്കുന്നതെന്ന് ഒരിക്കലും അവന് തോന്നരുത്. ചെല്ലു മോളെ. കാപ്പി ആർക്കാ? എനിക്കാണോ? ആ മുറിയിൽ കൊടുക്കാനാ. ഇങ്ങോട്ടാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഊണ് ബാങ്കിലേക്ക് കൊടുത്തേക്കണം. ഊണ് മിക്കവാറും ഇവിടെ തന്നെ കഴിക്കുന്ന ലക്ഷണമാ. അവൻ പോവാൻ റെഡിയായില്ലേ? ഇത്ര നേരം അവൻ എന്ത് ചെയ്യാനോ? രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളോ? ഒന്നാമതായി സിഗരറ്റ് വലിക്കുന്നു, രണ്ടാമതായി പുകയിലേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുന്നു. ആളാകെ കുഴപ്പത്തിലാ. എന്നാ വേണ്ട, നമ്മൾ പറയുന്നതിന് ആർക്കും ഇവിടെ ഒരു സീരിയസ്നെസ്സും ഇല്ലല്ലോ. നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, നീ കോളേജിൽ പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോകണം. അയ്യോ, അവിടെ അഡ്മിഷൻ ഫുള്ളായി. നിന്നെ കോളേജിൽ വിട്ടിട്ട് അവനെ ബാങ്കിൽ ഇറക്കാൻ ഡ്രൈവറോട് പറയണം. യെസ് സർ. നീ ഓഫീസിൽ പോകുന്നില്ലേ? സീമയുടെ കൂടെ കാറിൽ പോയിക്കോളൂ. ബൈ. അമ്മു അമ്മു. ആ, എല്ലാ കാലമായേ? ആ, എല്ലാ കാലമായി. സാറിന്റെ കൂട്ടുകാരനെ വേഗം കാപ്പി കൊണ്ടു കൊടുക്കണം. പൈപ്പ് കൊടുത്തേക്ക. പിന്നെ ഊണിരിക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഊണ് ബാങ്കിലേക്ക് കൊടുത്തേക്കണം. അയ്യോ, ഞാൻ പോവില്ല ബാങ്കിലേക്ക്. നിങ്ങളാരെങ്കിലും പറഞ്ഞോ പോകാൻ. പോകുന്നോണ്ട് വിഷമമുണ്ടായിട്ടല്ല, അവിടെ ആണുങ്ങൾ കാണും. ഞാൻ കാണുകളെ കണ്ട പേടിയാലേ. ഒരു 13 വയസ്സ് കഴിഞ്ഞാ പിന്നെ എനിക്ക് പേടിയാ. ആ, കാപ്പി എടുക്ക, സമയം പോയി. സോറി ബാങ്ക് സാറേ. സാർ ഇങ്ങോട്ട് കയറണം. ഞാൻ മുമ്പിൽ ഇരുന്നോളാം. വാ. വേണ്ട, ജെയിംസ് മുമ്പിലിരിക്കട്ടെ. എന്താ, ഒന്നിച്ചിരുന്ന തേഞ്ഞു പോവോ? ഇങ്ങോട്ട് വാ സാറേ. ഈ സാറൊരു നാണം കുണിഞ്ഞ. മമ്മി ബൈ. എന്താ, ഉറങ്ങുവാണോ? അല്ല. രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഇല്ല. എത്ര സിഗരറ്റ് വലിച്ചു? 17. ഇത് എത്രാമത്തെയാ? ഓർമ്മയില്ല. പുക അധികമായാൽ ആത്മാവിന് കേടാണ്. അതിന് ആത്മാവ് എന്റെ കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ? എവിടെ പോയി?
ദാ ഇവിടെ ഈ കണ്ണുകളിൽ. ശകലമുണ്ടെന്ന് തോന്നുന്നു. ആ എനിക്കങ്ങനെ തോന്നി. എനിക്ക് ഇന്നലെ അങ്ങനെ തോന്നി. നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണം ആലോചിച്ചാൽ പരാതി ഒന്നുമില്ലല്ലോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബാങ്കിൽ അക്കൗണ്ടന്റ് ആണ്, കാണാൻ കൊള്ളാം. എന്തു പറയുന്നു? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളൊക്കെ കൂടെ തീരുമാനിക്കുന്നതാണ് എന്റെ ഇഷ്ടം. അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടി അല്ലല്ലോ. എന്നാൽ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് വരും, ചെറുക്കൻ അവിടെയുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ആലോചിച്ചോളാം. ജോയിൻ ചെയ്തു, നാളെ പോയാ മതി. അമ്മോ പേഗ ഊണെടുത്ത് വെക്കേ, ഫോൺ താഴോട്ട് വാ. നീ വരുമ്പോ തുണി എടുത്തോണ്ട് പോരെ. സാറേ സാറേ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? പറയും. അയ്യോ എന്നാ ഞാൻ പറയുന്നില്ല. അല്ല പറയണം, കേട്ടിട്ട് തീരുമാനിക്കാൻ പുറത്ത് പറയണോ വേണ്ടായോന്ന്. സാറിനെ വിശ്വസിക്കാമോ? അമ്മൂന് എന്താ എന്നെ സംശയമുണ്ടോ? എനിക്ക് ആണുങ്ങളെ മുഴുവൻ സംശയമോ? ആ എന്നാ പറയണ്ട. സാറായത് കൊണ്ട് പറയാം, സാറിന് എനിക്ക് വിശ്വാസമാ. അങ്ങനെ പറഞ്ഞ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി. നീ പറഞ്ഞതാ ശരി, ആരെയും വിശ്വസിക്കരുത്. വിഷമമുണ്ടോ? എന്തിന്? ഞാനിവിടെ വന്നതിന്? ഇല്ല. നിനക്ക് സന്തോഷമുണ്ടോ? എനിക്കിവിടെ സന്തോഷമാണ്. അതല്ല, ഞാനിവിടെ വന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോ? ഇല്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴില്ല. നിനക്ക് എന്നോട് വെറുപ്പായിരിക്കും. ഇനി ഒരിക്കലും കണ്ടുമുട്ടരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കലെങ്കിലും കണ്ടുമുട്ടണമെന്ന് ഞാൻ കൊതിച്ചു. ഞാൻ പഴയ പത്നിയല്ല, ഞാൻ ഇന്നൊരു ഭാര്യയാണ്, നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യ. ആ ഭാര്യയ്ക്ക് ഇന്നൊരു കാമുകനില്ല. പക്ഷേ എനിക്കെന്നും ഒരു കാമുകയുണ്ട്, മരണം വരെ. ആരാണ്? പത്മിനി. എന്താ മോളെ? എന്താ മോനെ? ബാങ്കിൽ നിന്ന് വരുമ്പോ ഞാൻ ഒരു ആക്സിഡന്റ് കണ്ടു, സ്കൂട്ടർ അപകടം, തല വേറെ ഉടല് വേറെ. ദൈവമേ. Ha ha.
എന്ന് തുടങ്ങിയാണ് അതിന്റെ വായനാശീലം. ഓ, സൈക്കോളജിയാണോ? ഓറ് നിനക്ക് വല്ല ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചു കൂടെ വൈകുന്നേരം? എന്തെങ്കിലും വായിക്കണ്ടേ? എടാ, നിന്നെ കാണാൻ ഇവിടെ ഒരു പെണ്ണ് വരും. എന്റെ ചിത്തമ്മയുടെ മകളാണ് ലിസി. എന്നെ കാണാനോ? എന്തിന്? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. എനിക്ക് പരിചയപ്പെടണമെന്നില്ല. കണ്ടാൽ നിനക്ക് അവൾ ഇഷ്ടമാവും. ഒരിക്കലുമില്ല. അതിന് നീ അവളെ കണ്ടില്ലല്ലോ. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. വെരി ഗുഡ്. എങ്കിൽ അത് തന്നെ നമുക്ക് നടത്താം. ഏതാടാ പെൺകുട്ടി? നീ അറിയില്ല. നീ അറിയുമല്ലോ. ഞാൻ അറിയും, പക്ഷേ അവൾ എന്നെ മറന്നുപോയി. ആഹാ, നിന്നെ മറന്ന പെണ്ണിനു വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നത്? വെറുമൊരു പെണ്ണിനെ ഓർത്ത് ജീവിതം കളയുന്ന നീ ഒരു മടയനാണ്. പെണ്ണിന്റെ പേരിൽ ചക്രവർത്തിമാർ കിരീടം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവളുടെ ഓർമ്മയ്ക്കായി വെണ്ണക്കല്ലിൽ സ്മാരക മന്ദിരങ്ങൾ പണിതിട്ടുണ്ട്. അവൾക്ക് വേണ്ടി രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയും നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരുതരം കിറുക്കാണടാ. എങ്കിൽ ആ കിറുക്കനാകാൻ എനിക്കിഷ്ടം. എടാ മോനെ, എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. നിന്റെ ഈ കിറുക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ പെൺകുട്ടി വരുമ്പോ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാന്ന് വിചാരിച്ച് പെരുമാറണം. അത് സാരമില്ല, വേണമെങ്കിൽ ഭാര്യ തന്നെ കരുതി പെരുമാറിയേക്കാം. ആ, നീ വാ, ഊണ് കഴിക്കാം. എന്ന് തിരിച്ചു വരും? രണ്ടു വർഷം കഴിഞ്ഞു. അത് രണ്ട് നിമിഷം പോലെ കടന്നുപോയില്ലേ? എന്നാലും എനിക്ക് പേടിയാവുന്നു. നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. എന്റെ കണ്ണിലും മനസ്സിലും മുഴുവൻ നീയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്റെ ജീവിതം. എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറ്റൊരു പെൺകുട്ടി കടന്നു വരില്ല. ഒരിക്കലും, ഒരിക്കലും. ഇരയുടെ വേദന മറക്കുമോ?
എനിക്കറിയില്ല. ഇവൻ എന്ത് മണ്ടനാണ്! അവളിപ്പോ എവിടെയോ ഏതോ ഒരുത്തന്റെ കൂടെ സുഖമായി ഉറങ്ങുന്നുണ്ടാവും. ഇവനോട് കരഞ്ഞു വിളിച്ചു നടക്കുന്നു. നമുക്ക് കിടക്കാം. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കൊരു സംശയം. പത്മിനി സത്യം പറയുമോ? അവനെ ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നത് നിനക്കിഷ്ടമായില്ലേ? ആര് പറഞ്ഞു? ഈ മുഖം. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നല്ലേ? ജെയിംസ് സ്നേഹിച്ചത് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ. പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. ഇപ്പോ എന്ത് കുസൃതി! കഴിഞ്ഞ വർഷമായിരുന്നു കുസൃതി മുഴുവനും. ഞങ്ങളുടെ കോളേജിൽ ഒരു ആന്റോ ഉണ്ട്, വെറും പൊണ്ണൻ. അവൻ എന്റെ വെള്ളസാരിയിൽ ചുവന്ന മഷി ഒഴിച്ചു. ഞാൻ അവന്റെ സൈക്കിളിന്റെ ടയർ രണ്ടും കുത്തി പൊട്ടിച്ചു. സാറ് കോവാണോ? ഞാൻ കുളിക്കുന്നത് ആരെങ്കിലും കാണുന്നത് എനിക്കിഷ്ടമാണ്, അല്ലേ അമ്മു? മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. അടക്കമില്ലാത്ത വക.
എന്താ ഇങ്ങനെ പതിവില്ലാതെ? വീട്ടിലിരുന്ന് ബോറടിച്ചു. ജോണിയാണെങ്കിൽ എനിക്ക് പഴയതുപോലെ കിട്ടുന്നുമില്ല. ഒരുപാട് ജോലിയുണ്ട് മോളെ. അത് കഴിഞ്ഞാ പിന്നെ കൂട്ടുകാരനും. നെഞ്ചു നിറയെ തീയുമായി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ലിസിയുമായിട്ടുള്ള കല്യാണക്കാരി എന്തായി? അവനത് ഇഷ്ടമല്ല. എന്തു ചെയ്യാൻ, അവന്റെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടിയാണ്. നീ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അവന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. ആരുടെ? അവന്റെ കാമുകിയുടെ. ആ ഫോട്ടോ കണ്ടോ? കണ്ടെങ്കിൽ പിന്നെ നിന്റെ സഹായം ആവശ്യമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്ത് നീ അവന്റെ മുറിയിൽ ചെന്ന് എങ്ങനെയെങ്കിലും ആ ഫോട്ടോ തപ്പിയെടുക്കാം. അയ്യോ, കളവ് ചെയ്യാൻ ഞാനില്ല. നമ്മളൊക്കെ കള്ളന്മാരല്ലേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കളവ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പൊന്നേ, നിന്നെ കുറിച്ചല്ല, നീ എന്റെ മനസ്സാണ്, എന്റെ മനസ്സിന്റെ കണ്ണാടിയാണ്. അയ്യോ ജോണി, അയ്യോ എന്റെ ജോണി. ഇതാണ് അദ്ദേഹം പറഞ്ഞ ലിസി. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ ഇപ്പം വരാം. അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പോയി പറയാം. ഓക്കെ, അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞേക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് എനിക്കും. അപ്പൊ ഞാൻ പോയേക്കാം. കപ്പ് വയ്ക്കേ. പണ്ടു പണ്ടൊരു കുറുക്കൻ മിണ്ടാപ്പൂട്ടിനെ പ്രേമിച്ചു. പണ്ട് പണ്ടൊരു കുറുക്കൻ കണ്ടാൽ തോന്നും കിറുക്കൻ. പ്രേമിച്ചു.
പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളെ ആ ചെറുക്കൻ ഇഷ്ടപ്പെട്ടോ? ആവോ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, മിസ്സി മെടുക്കിയല്ലേ. അതല്ല, അയാളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സ് പഴമക്കാരായ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത. അവനിവിടെ പോയി ജോണി ഞായറാഴ്ച ആയിട്ട്. കമ്പനിയിൽ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. കുളിക്കാൻ ചൂടുവെള്ളം എത്തിയോ മോളെ? ഉവ്വ, ഞാൻ കുളിമുറിയിൽ എടുത്ത് വെക്കാം. ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. അല്ല, എന്തോ ഉണ്ട്. നീ സ്വപ്നം കണ്ട് ഭയന്നോ? വരും, നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. നല്ല കാറ്റ് അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ തകർന്നതുപോലെയുണ്ട്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ? ഇല്ല, എനിക്കൊന്നുമില്ല. നിന്റെ മനസ്സ് നിന്റെ കണ്ണിൽ കാണാം. ഈ കണ്ണുകളുടെയും അനങ്ങിയാൽ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവും. അറിയൂ, എന്താണ് നിന്റെ വിഷമം? എന്തോ എപ്പോഴും ഒരു പേടി. ഞാനുള്ളപ്പോഴും വേണമെങ്കിൽ ജോലി മുഴുവനും കളഞ്ഞ് മുഴുവൻ നേരവും ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. എന്റെ ഭാഗ്യം. നിന്റെ ഭാഗ്യമല്ല, എന്റെ ഭാഗ്യം. ദൈവം എനിക്ക് തന്ന നിധിയാണ് നീ. ജോണി, ഞാനും ആ ഫോട്ടോ ഇപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. ഇനിയും അത് സൂക്ഷിക്കുന്നത് തെറ്റല്ലേ?
ഹൃദയത്തെ ഓർത്ത് അതൊന്ന് നശിപ്പിച്ചൂടെ? അതെന്റെ കാമുകിയുടെ പടമാണ്. പക്ഷേ അവളിത് മറ്റൊരുത്തന്റെ ഭാര്യയാണ്. എന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ആരും അറിയാതെ സൂക്ഷിക്കാൻ പോലും എനിക്ക് അവകാശമല്ലേ? അത് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്നതാണെങ്കിലോ? എല്ലാം തകർന്നു പോയ എന്നെ പത്നി മറന്നുപോയി. ഞാൻ മറന്നതല്ല. ഒരു സ്ത്രീക്ക് കഴിയാവുന്നിടത്തോളം പിടിച്ചു നിന്നവളാണ് ഞാൻ. പാവപ്പെട്ട ഒരു അമ്മ മാത്രം ആശ്രയമുള്ള ഒരു പെണ്ണിന് എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഞാൻ തെറ്റിയെന്നാണോ പത്നി പറയുന്നത്? എന്നെ എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നു? വേദന ഹൃദയത്തിന്റെ വിശുദ്ധമായ ഭാഷയാണ്. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. അങ്ങയുടെ ഓർമ്മയ്ക്ക് അന്നിന്റെ വിരലണിയിച്ച മോതിരം കല്യാണത്തിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഊരിക്കളഞ്ഞത്. അപ്പോൾ വേദനിച്ചില്ലേ എന്ന് ചോദിക്കും. നല്ലവണ്ണം വേദനിച്ചു. പക്ഷേ മന്ത്രകോടിയുടെ നൂലിൽ കോർത്ത് മിന്ന് എന്റെ കഴുത്തിൽ വന്ന് വീണപ്പോ ഞാനെല്ലാം മറന്നു. അന്ന് എന്നിലെ കാമുകി മരിച്ചു. നീ ഓർമ്മകൾ ജയിച്ചു, പക്ഷേ ഓർമ്മകൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം, നിങ്ങളുടെ നല്ല കൂട്ടുകാരന് വേണ്ടിയെങ്കിലും. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഇവിടെ താമസിക്കുന്നത്, പോകാൻ അവൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഓരോ നിമിഷവും ഇവിടെ ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെയാണ്. നമ്മുടെ നെഞ്ചിലെത്തി എന്തിന് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൂടി കോരിയിടണം? ഞാൻ ഇന്ന് തന്നെ പോയേക്കാം, എത്രയും വേഗം. മാറ്റം വാങ്ങണം. ഓഹോ, അപ്പൊ നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാണല്ലേ? എടാ, നിന്നെ പെണ്ണ് കെട്ടിച്ചല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. എന്തിനാ പാവം പെൺകുട്ടിയെ വലിക്കുന്നത്? എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അത് ഡോക്ടർമാർ വിധിയെഴുതി കഴിഞ്ഞതാണ്. കള്ളം, പെരും കള്ളം. നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ നീ ഓരോന്ന് പറയും. ഒരിക്കൽ പറഞ്ഞു നിനക്കൊരു കാമുകിയുണ്ടെന്ന്, പിന്നെ പറഞ്ഞു അവൾ മരിച്ചുപോയെന്ന്, ഇന്നാള് പറഞ്ഞു അവളെ ആരോ കല്യാണം കഴിച്ചു കൊണ്ടുപോയെന്ന്. ഇപ്പൊ പുതിയ കഥ, നിനക്ക് വട്ടാണ്. ശരിയാണ്, ഒരു തരത്തിൽ എനിക്ക് വട്ടാണ്, പക്ഷേ അതിന് മരുന്നില്ല. മരുന്നൊക്കെ ഞാൻ ഉണ്ടാക്കാം, അവന്റെ ഒരു പുറപ്പാട്. ജോണി, എനിക്ക് പോണം, പോയേ തീരൂ. നീ പോകില്ല, നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്തൊരു ഗതികേടാണ് ജോണി. ധൈര്യം, നീ എന്നെ ഒറ്റയ്ക്ക് വരണം. നിന്റെ സ്നേഹം ഇന്ന് എനിക്കൊരു ശിക്ഷയാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക്. ജോണി, എന്താ ഇത്? വെറുതെ അല്ലടാ നിനക്ക് നിന്റെ കാമുകി നഷ്ടപ്പെട്ടത്. നിനക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. നീ ഒരു സാഡിസ്റ്റ് ആണ്, സ്നേഹത്തിന് പകരം വേദന കൊടുക്കുന്ന ക്രൂരൻ. ജോണി, നീ പോരാത്, പോ. യാത്ര ചോദിക്കാൻ എന്റെ അടുത്ത് വരരുത്.
ജോളി വീട്ടിലെ സന്തോഷം മുഴുവനും കണ്ണീരും കറുത്ത മുഖവും കണ്ട് മടുത്തു. നിന്റെ കല കുറച്ച് കൂടി പോകുന്നു. നീ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പലതും പറയണമെന്നുണ്ട്. അമ്മേ, അമ്മ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇവിടെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്, അവൻ പോകാൻ തുടങ്ങുന്നു. പോകണമെങ്കിൽ പോട്ടെ മോനെ, പോകണം എന്നുള്ളവരെ നമ്മൾ എന്തിനാ പറഞ്ഞു നിർത്തുന്നത്? ഓഹോ, അപ്പോ അമ്മയ്ക്ക് വളരെ ഇഷ്ടമല്ലേ? പറ്റിന് ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിന്റെ കൂട്ടുകാരനോട് ഇവിടുന്ന് പോകാൻ ഞങ്ങൾ എന്തിനാ പറയുന്നത്? പിന്നെ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പത്മിനി ചെയ്യുമോ? അയാൾ ഒരു ചെറിയ വട്ടനാണ് ഇച്ചായ. നിന്റെ സ്നേഹിതം മാത്രമല്ലേ അയാള്, അല്ലാതെ നമ്മളുമായിട്ട് രക്തബന്ധമൊന്നുമില്ലല്ലോ. അയാള് പോട്ടെ മോനെ. അമ്മയ്ക്കിത് പറയാൻ ഈ മകൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവനുണ്ടായതുകൊണ്ടാണെന്നേ. അവൻ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. പത്മിനിക്കോ? Thank you.
നാളായി ഒന്ന് കണ്ടിട്ട് ഞാൻ ഇച്ചയിനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഓടി വരുന്ന എന്തിനാന്ന് വിചാരിക്കുക? ദൈവാനുഗ്രഹം കൊണ്ട് നീ നല്ലൊരു സ്ഥലത്ത്. അപ്പൊ ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്നായിരിക്കും. അതല്ല, ജോണിയോട് കമ്പനി പോയി ഇച്ചായനിരിക്കും, ഞാൻ അമ്മയെ വിളിക്കാം. കുറച്ചു ദിവസം കൂടെ കാക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടായില്ല. ഞങ്ങൾ സാധുക്കളാ മോനെ, ഒരു നല്ല കാര്യം വന്നു, അത് പത്മിനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായി, അത് നടന്നു. ഞാൻ വെറും ഒരു ബന്ധു. പത്മിനിക്ക് ഇതെങ്ങനെ സാധിച്ചു? അവൾ ഒത്തിരി കരഞ്ഞു പറഞ്ഞു. പിന്നെ അവളും ഒരു പെണ്ണല്ലേ, അവൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾക്കെങ്കിലും എന്നെ സഹായിക്കാമായിരുന്നു. നിങ്ങളിപ്പോ പീലാത്തോസിനെ പോലെ കൈകഴുകയാണ്. ഞങ്ങളെ പെണ്ണിനെ ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ജെയിംസ്. ജെയിംസ് ഇവിടെ? ഇവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്, എന്റെ സുഹൃത്തിന്റെ വീട്. ഞാനിപ്പോ ഇവിടെയാ. അത് വേണ്ടായിരുന്നു. ആഹാ, നിങ്ങൾ തമ്മിൽ അറിയോ? അവൻ താമസിച്ചിരിക്കും. ജെയിംസിനെ തോമാസിന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിനൊക്കമായിരുന്നില്ലേ? തോമാസിന്റെ വീട്ടിൽ നിന്നല്ലേ പത്മിനി പഠിച്ചത്? അതെ 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 അതെ. പക്ഷെ പത്മിനി ഹൈസ്കൂളിലും ജെയിംസ് കോളേജിലുമായിരുന്നു. ഞങ്ങൾ ജെയിംസിന്റെ കാര്യം പറയുകയായിരുന്നു, നിങ്ങൾ അയൽവക്കമാണല്ലോ. അമ്മായിക്കൊക്കെ സുഖമല്ലേ? ആ, ഒരു വിധത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ജാൻസി കോളേജ് അയച്ചില്ലല്ലേ? എങ്ങനെ അയക്കാനാ മോളെ, ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞു കൂടാൻ പാങ്ങില്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടെന്തിനാ? പഠിച്ച ആമ്പിള്ളേർക്ക് തന്നെ ജോലിയില്ല. ശരിയാ, ജോണി വരാൻ വൈകുമല്ലേ, ഒന്ന് കണ്ടേച്ചു പോകായിരുന്നു. പത്മിനി, ജോണിക്കൊന്ന് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ തോമാസിന് ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഉച്ചയെ നാളെ പോയാ മതി. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ അവിടെ എത്തണം. മോള് ജോണി ഒന്ന് വിളിച്ചേ. ഹലോ പത്മിനി. നീ പറയും മുമ്പേ ഞാൻ പോകണമായിരുന്നു. ഇപ്പോഴും അവൻ എന്നെ വിടുന്നില്ല. ദയവായി എന്നോട് ക്ഷമിക്കൂ, എനിക്ക് കുറച്ച് ദിവസം കൂടെ തരൂ. നോ, ദിസ് ഇസ് റോങ് നമ്പർ. ആരാ മോളെ? എവിടെയോ തീ പിടിച്ചു എന്ന്. ഇത് ഫയർ സ്റ്റേഷൻ ആണോ എന്ന്. എങ്ങാണ്ടോ തീ പിടിച്ചു, ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കണ്ണ് വല്ലാതെ ചുവന്നിരിക്കുന്നു. കരഞ്ഞതല്ല, നല്ല തലവേദന. എന്നിട്ട് വല്ല അനാഥന ആശ്രമം കഴിക്കാൻ വരുന്നില്ലേ? ഇവിടെ അമ്മയില്ലേ, പത്മിനി ഇല്ലേ? നീ എന്താ ഒരുമാതിരി, ഒരു ബന്ധുവില്ലാത്ത പോലെ. പത്മിനി, പത്മിനി. ഇപ്പൊ അല്പം കുറവുണ്ട് പത്മിനി. അവിടെ അനാഥന ആശ്രമം കാണും, ദയ കൊടുത്തിട്ടോ. എന്തിനാടാ അവരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്കൊരു അസുഖം വന്നാൽ നിന്റെ അമ്മയും സഹോദരിയും ഒന്നും നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ലേ? പത്മിനി, ഇങ്ങോട്ട് കൊടുക്ക്. ഞാൻ കഴിച്ചോളാം, അവിടെ വെച്ചാ മതി. വേണ്ട, ഇങ്ങോട്ട് കൊടുത്താ മതി. ഊണ് വേണ്ടി വെച്ചിരിക്കുന്നു. എടാ, കഴിച്ചിട്ട് വാ, നമുക്ക് ഊണ് കഴിക്കാം. വേണ്ട, എനിക്ക് നല്ല വിശപ്പില്ല. അമ്മേ, ഞാനിപ്പോ വിഷമിച്ചാവും, എത്ര നേരമായി. ജോലിക്കാരും പത്മിനി ചേച്ചി എവിടെ? അവരിപ്പോ വരും. താ വന്നു. നീ ജെയിംസിനെ വിളിച്ചില്ലേ? അവന് നല്ല തലവേദന പത്മിനി, അവന് കുറച്ച് നല്ല ചായയും ബിസ്ക്കറ്റും കൊണ്ടു കൊടുക്ക്. Thank you.
വേലക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. എനിക്കതാണ് ഇഷ്ടം. ഞാൻ അനുസരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ജെയിംസിന്റെ ഇഷ്ടമല്ല എന്റെയും ഇഷ്ടം. അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ്. നമ്മൾ പുതിയ ആളുകളല്ലേ. എനിക്ക് എന്തിഷ്ടവും പത്മിനിക്ക് പത്മിയുടെ ഇഷ്ടവും ഉണ്ടാകണം. വേണ്ട, നമുക്ക് ആ പഴഞ്ചൻ ഏർപ്പാട് മതി. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുന്നല്ലേ നല്ലത്. ലിസിയും ജെയിംസും ആയുള്ള കല്യാണ കാര്യം എന്തായി? അവനൊന്ന് വഴിക്കൊന്ന് കിട്ടണ്ടേ? ലിസിക്ക് വരവൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഞാനൊന്ന് വഴിക്ക് കൊണ്ടുവരും, അത് തീർച്ച. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ ജെയിംസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? കഷ്ടമായിപ്പോയി. ലിസിയുടെ കാര്യവും കൊഴിയുകയാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥിയെ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. എന്തോ അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് അവനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇത് കേട്ടാ തോന്നും ജോണിച്ചാൻ മൂപ്പരെ നല്ലവണ്ണം അറിയാമെന്ന്. ആർക്കാരെയാണ് മോനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുക? അവനെ എനിക്ക് നന്നായി അറിയാം. കേട്ടോ മോളെ, നിന്റെ ഭർത്താവ് മണ്ടത്തരം പറയുന്നു. നിന്നേക്കാളും 10 വർഷം കൂടുതൽ ജീവിച്ചവളല്ലേ ഞാന്. അമ്മ പറയുന്നതായിരിക്കും ശരിയാകാൻ എളുപ്പം, അല്ലേ മോളെ? പ്രായം കൊണ്ടാണ് ബുദ്ധി ഇളക്കുന്നതെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തെറ്റി വീട്ടിലെ മുത്തിയമ്മയെ വിളിക്കാം. ഓടിയോടുന്നു. അവന് കുട്ടികളുണ്ടാവില്ലെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, അതാണ് കാരണമെങ്കിൽ അമ്മ വിശ്വസിക്കരുത്. അവൻ കള്ളം പറയാണ്. ആരാ കള്ളം പറയുന്നതെന്ന് ആർക്കറിയാം മോനെ. ഏതായാലും നമുക്ക് ഈ വിവാഹം വേണ്ട. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഏത് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടറുടെ പേര് ഓർമ്മിക്കുന്നില്ല. പരിശോധിച്ച കടലാസുകൾ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല, കൈ നോക്കിയാ പറഞ്ഞത്. ഓഹോ, അപ്പോഴ് അങ്ങനൊരു ജോത്സ്യനായിരിക്കും. ആ, അദ്ദേഹം നല്ലൊരു പാമിസ്റ്റുമാണ്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? ഡോക്ടർമാരൊക്കെ ജ്യോതിഷ്യന്മാരുമാണ്. ഡോക്ടറോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞതെല്ലാം ഡോക്ടറോടും തുറന്നു പറയും. മനസ്സിലുള്ളത് തുറന്നു പറയുകയാണ്. നമ്മൾ 3 പേരല്ലേ ഇവിടെ ഉള്ളൂ. മിസ്റ്റർ ജോണി മിസ്റ്റർ ജെയിംസിന്റെ ആത്മസുഹൃത്താണ്. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നോട് എന്തും പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡോക്ടർക്ക് എന്നെ കുറിച്ച് അറിയാവുന്നത് മാത്രമേ എനിക്കും എന്നെ കുറിച്ച് അറിയാവൂ. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആ, അതാണ് എനിക്കറിയണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് അതാണ്. നമുക്കത് കണ്ടുപിടിക്കാം. ഡോക്ടർക്ക് അതിന് കഴിയുമോ? കഴിയണ്ടേ, ഒരു മനഃശാസ്ത്രകാരൻ തീർച്ചയായും അതറിയണമല്ലോ. മിസ്റ്റർ ജോണി, ഒരാഴ്ച മിസ്റ്റർ ജെയിംസ് എന്റെ കൂടെ താമസിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ മാനസികമായി എടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഞാനൊരു രോഗിയല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ പറയുന്നത് ഞാൻ അനുസരിച്ച്. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രയോജനം ഉണ്ടാകും എന്ന് തീരുമാനിച്ചിട്ടാണോ നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുന്നത്? നമുക്ക് ശ്രമിക്കാം, റിസൾട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതാണ് നല്ലത്. ജെയിംസ് ഒരാഴ്ച ഇവിടെ താമസിക്കട്ടെ. ഞാനും പത്മിനിയും അമ്മയും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. അയ്യോ, എന്തോരം പുസ്തകങ്ങള്! ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ താഴെ മുഴുവൻ കടന്ന് അന്വേഷിക്കുകയായിരുന്നു.
നിനക്കെന്താ ഒരു കാര്യം? ചേച്ചി പടമുള്ള പുസ്തകം ഉണ്ടോ ചേച്ചി? നീ എന്റെ ജോലിയിലേക്ക് പോ. വായിക്കാൻ എടുക്കുകയായിരുന്നു. ഫോട്ടോ കത്തിച്ച് കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ച് കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. ഇന്നലെ വീട്ടില് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഹോട്ടൽ എന്റേതാണ്, ഇപ്പോഴും പഴയതുപോലെ തന്നെ നല്ല പിരിവാണ്. ഇത് ഹോട്ടലല്ല, ആശുപത്രിയാ. നമ്മളൊക്കെ ഇവിടുത്തെ രോഗികളാണ്. നിങ്ങൾക്ക് എന്താണ് സൂക്കേട്? വത്ത. അയ്യോ, ഭ്രാന്തനാ. എന്നാ ഞാൻ പോവാ. ഭ്രാന്തന്മാർക്ക് സ്വബോധം ഉണ്ടായില്ല. ഇത് സ്വബോധമുള്ള ഭ്രാന്ത, പേടിക്കണ്ട. ഞാനൊരു ചോദ്യം ചോദിച്ചാ ഉത്തരം പറയുമാ? ചോദിക്കേ, അറിയാവുന്ന പറയാം. സൗന്ദര്യമുള്ള അവയവം ഏതാണ്? വേറൊരു ചോദ്യം, കാമുകിക്കാണോ ഭാര്യക്കാണോ കൂടുതൽ സ്നേഹം? എനിക്കാണ്. ഞാൻ നാല് പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, നാലെണ്ണത്തിൽ. ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. ആ മൊട്ട ഇങ്ങോട്ട് വന്നു. മൊട്ട ഞാനല്ല, നിന്റെ അപ്പനാണ്. ഇങ്ങനെ ഒരു പ്രേതമുണ്ടോ? എല്ലായിടത്തും ഓടിന. ഇനിയും അനുസരിച്ചില്ലെങ്കിലേ നിന്നെ ഞാൻ പൂട്ടും. ഞാൻ ചെന്നിട്ട് വിവരത്തിന് കത്തയക്കാൻ കേട്ടാ. ഇയാൾ ജെയിംസിന്റെ അടുത്ത് വന്നോ? പാവം, നല്ലൊരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. ഇതൊരു ഭ്രാന്താശുപത്രിയാണോ ഡോക്ടർ? അല്ല, ഇതൊരു സാധാരണ നേഴ്സിംഗ് ഹോമാണ്. ജെയിംസിരിക്കൂ, എനിക്ക് ചിലതൊക്കെ അറിയണമെന്നുണ്ട്. പറയാവുന്നതാണെങ്കിൽ പറയാം. പുറത്തുള്ളവരോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കാണും, പക്ഷെ അത് ഒരു ഡോക്ടറോട് പറയാവുന്നതാവും. ഡോക്ടർക്ക് എന്താ അറിയേണ്ടത്? വിവാഹത്തിന് നിങ്ങൾ വിസമ്മതിക്കുന്നത് ഏതോ പ്രേമ നിരാശ കൊണ്ടാണെന്ന് ജോണി പറയുന്നു. എന്താ വല്ല വാസ്തവുണ്ടോ? സത്യം വേണ്ട പറയാം. അതല്ലേ നല്ലത്. എന്നാ പറയാം, ഞാൻ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് മറ്റൊരുത്തന്റെ ഭാര്യയാണ്. അവരെ ഓർത്ത് വേദനിച്ച് ജീവിതം കളയുന്നത് ബുദ്ധിശൂന്യതല്ലേ? ഞാൻ എന്റെ ജീവിതം കളഞ്ഞിട്ടില്ല. ഈ ഓർമ്മകൾ കൊണ്ട് തന്നെ ഞാൻ സമ്പന്നനാണ്. അതിന്റെ വേദന? വേദന എനിക്ക് എപ്പോഴും സുഖമാണ്. വേദനയുടെ സുഖമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സുഖം. സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കുന്നത് സുഖമാണ്, പക്ഷേ ശത്രുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ എന്താണ് സുഖം? നിങ്ങൾ കൊടുത്ത സ്നേഹം അവൾ തിരിച്ചു തന്നില്ല. കൂടുതൽ പണവും കൂടുതൽ സൗന്ദര്യമുള്ളവനെ കണ്ടപ്പോൾ അവൾ ആ
അയാളുടെ പുറകെ പോയി. ആ അവളെ നിങ്ങൾ വെറുക്കാൻ പഠിക്കണം. ഡോക്ടർ, ഡോക്ടർക്ക് അവളെ അറിയാത്തതുകൊണ്ടാണ്. എനിക്കറിയണമെന്നില്ല. അത്തരമൊരു പെൺകുട്ടിയെ കുറിച്ച് അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ജെയിംസ് ഒറ്റയ്ക്കൊന്നും മുഷിയില്ലല്ലോ. ഇല്ല, നേരം കാണാൻ എന്റെ കുറപ്പ്. വെരി ഗുഡ്, ഞാൻ പിന്നീട് വരാം. വ്യത്യസ്തമായ കാരണങ്ങളാണ് അയാൾ പലപ്പോഴും പറയുന്നത്. അത് തന്നെ മാനസിക രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണല്ലോ. ജെയിംസ് വായിക്കുന്ന പുസ്തകങ്ങൾ അധികവും ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. കോളേജിലിരുന്ന കാലത്ത് അയാൾക്കാലൊന്നും താല്പര്യമില്ലായിരുന്നു എന്നാണ് ജോണി പറഞ്ഞത്. മാനസികമായി അയാൾ കൂടുതൽ ഉയർന്നുവെന്നല്ലേ അത് തെളിയിക്കുന്നത്? ആയിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റേതോ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയാൾ ഈ പുസ്തകങ്ങൾ അഭയം തേടുന്നത്. ജോണി ഒഴിച്ച് അയാൾക്ക് സുഹൃത്തുക്കൾ ആരുമില്ലാത്തതാണ് വലിയ ബുദ്ധിമുട്ട്. ബാങ്കിൽ പോലും അയാൾ ഒറ്റപ്പെട്ടവനെ പോലാണല്ലോ കഴിയുന്നത്. ഏതായാലും ജെയിംസുമായി ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ. ഒരുപക്ഷെ മുമ്പ് പറയാത്ത പുതിയ കഥകൾ എന്തെങ്കിലും കിട്ടിയാലോ. ശരിയാണ്. എന്തൊരു ശല്യമായത്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്നോടല്ലേ പറയേണ്ടത്? മരുന്ന് കഴിക്കേണ്ട രോഗികളല്ലേ. എന്റെ ഡ്യൂട്ടി നിങ്ങളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് രോഗമില്ല. അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ ഈ മരുന്ന് കഴിക്കും, തീരുമാനമൊക്കെ നമുക്ക് പിന്നെയാവാം. അതെ, നീ നിന്റെ കാമുകനോട് പറഞ്ഞാ മതി. അനാവശ്യം പറയുന്നു, ഞാൻ കുടുംബത്തിൽ പറഞ്ഞോളാ. ഞങ്ങളെയൊക്കെ പെറ്റിട്ടത് റോഡിലാ. കാര്യമായ അസുഖമൊന്നും ഇല്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് വെറുതെയാ. അങ്ങേരെ ഒരു പഴയ കാമുകനാ. ഈ ഗുളിക കഴിക്കും, എനിക്ക് വേറെ ജോലിയുണ്ട്. ഓ, കാമുകം വരാൻ നേരമായല്ലേ. ഇതെങ്ങനെ അറിഞ്ഞു? ആദ്യത്തെ കാമുകനുമായി നീ പിണങ്ങിയത് വലിയ തെറ്റായിപ്പോയി. അതുമറിയാമോ? അറിയാം. ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം എനിക്കറിയാം. അയാളുടെ സ്വഭാവം മഹാമോശമായിരുന്നു. നിനക്ക് മറ്റൊരാളുമായി സ്നേഹമുണ്ടെന്ന് പറഞ്ഞല്ലേ അയാൾ പിണങ്ങിയത്. ഏയ് കാമുകിനേ, ആണുങ്ങൾ നിനക്ക് പന്താടാനുള്ള വിനോദവസ്തുവല്ല, പ്രേമം ദിവ്യമാണ്. കൊണ്ടുപോ ഗുളിക. കൈനോട്ട് അറിയാമോ? എല്ലാ നോട്ടവും അറിയാം. നീ ഇപ്പൊ പോ. മാനസികമായി മിസ് ജെയിംസിന് എന്തെങ്കിലും അസുഖമുള്ളതായി എനിക്കിതിൽ തോന്നിയിട്ടില്ല. അവന്റെ ഈ പ്രേമവൈരാശ്യം മാറ്റിയെടുക്കാനാണ് എന്തെങ്കിലും ഒരു മാർഗം ഡോക്ടർ നോക്കേണ്ടത്. പഴയ കാമുകിയെ കാണാൻ ഇപ്പോഴും സൗകര്യമുണ്ടോ? ഇല്ല. വീട്ടിൽ നിറങ്ങിയ ബാങ്ക്, ബാങ്കിൽ നിറങ്ങിയ വീട്, വേറെ ഒന്നും പോകാറില്ല. കൂടെ കൂടെ കാമുകിയെ കാണാതെ ഈ വിചാരം ഇത്ര ശക്തി ചെയ്യാൻ വഴിയില്ല. ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, സമയം കിട്ടിയാൽ അത് നോക്കിയിരിക്കുന്നത് കാണാം. മതിയല്ലോ, ഓർമ്മിക്കാൻ ധാരാളം മതി.
ആ ഫോട്ടോ അവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അതെങ്ങനെയെങ്കിലും ഞാൻ എടുത്ത് മാറ്റാം ഡോക്ടർ. അച്ഛനി നീയും കൂടെ നോക്ക്, ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. നീ എന്താ മോനെ തരുന്നത്? അവന്റെ സാധനങ്ങളൊക്കെ വലിച്ചു കയറിയിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്ത് മാറ്റണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ എങ്ങനെ കാണാനാ? അവൻ കൂടെ കൊണ്ടുപോകാതിരിക്കുമോ? സാർ ഫോൺ വന്നിരിക്കുന്നു കമ്പനിന്ന്. അച്ഛനി നീ നോക്ക്, അമ്മ സഹായിക്കുന്നേ. ഇവരത്തിന് കത്തേക്കളാ. വരണം വരണം, എത്ര നാളാ ഈ വഴിക്കൊന്ന് വന്നിട്ട്. പായയോ കാപ്പിയോ മുറി മാറിപ്പോയോ? വേറെ ഉണ്ട്, അങ്ങോട്ട് ഇരിക്കാം. നാരായണ ഇസ്മേലേ, ഓ ഒന്നിനെ ഒരു സമയത്ത് അന്വേഷിച്ച കാണില്ല, എവിടെ പോയി കിടക്കുന്നു? നാരായണ ഇസ്മേലേ, എടാ ഗോപാല, അവന്റെ മുറി ഇത് തന്നെയാ. വേറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? ആ നീ അവിടെ ഇരിക്കേ, അവൻ പുറത്തെവിടെയെങ്കിലും കാണും, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ വെളിയിൽ നിന്ന് കറങ്ങി. ഇവിടെ തനിച്ചിരുന്ന് വല്ലാതെ മുഷിഞ്ഞു കാണും. നമ്മുടെ ശ്രീമതി ഇവിടെ വിട്ടിട്ട് പോന്നു. ഞാൻ ഓഫീസിൽ നിന്നും വരുന്നത് വരെ നിനക്കൊരു കൂട്ടായി. എല്ലാ പറ്റിനി അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ജോണി. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു വിഷമവുമില്ല. സുന്ദരികളായ നേഴ്സുമാരുണ്ട്, സുന്ദരന്മാരായ അരക്കെടുക്കന്മാരും ഉണ്ട്. പറ്റിനി നിന്നെ പറഞ്ഞയക്കാൻ ഇവൻ പലതും പറയും, നീ പോയി കളയരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി നമുക്ക് ഒരുമിച്ച് പോവാം. എടാ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നിന്റെ ആ പഴയ പ്രേമകഥയില്ലേ അത് ഇവളൊന്ന് പറഞ്ഞു കേൾപ്പിക്കും. ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ജെയിംസിനെ കണ്ടില്ലേ? കണ്ടു, എന്റെ മിസ്സസ് മുറിയിലുണ്ട്. ദാറ്റ്സ് ഗുഡ്, സംസാരിക്കാൻ ആളായല്ലോ. ആ സിസ്റ്റർ, നമ്മുടെ ശ്രീമതിയെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ മറ്റേ ഡോക്ടർ. ഓക്കെ, വൈകിട്ട് കാണാം. നിങ്ങൾക്കൊക്കെ ഞാനൊരു ഭാരമായല്ലേ. ജെയിംസ് മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ലേ എല്ലാം? ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയെന്ന് എനിക്കറിയില്ല. നാം ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നു. ഈ ഓർമ്മകളുമായി ജെയിംസ് എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എനിക്കറിഞ്ഞുകൂടാ. നീ എനിക്ക് നഷ്ടപ്പെട്ട ദിവസം എന്റെ എല്ലാ സ്വപ്നങ്ങളും മരിച്ചു. കുറെ ഓർമ്മകളും വേദനകളും മാത്രം ബാക്കിയായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജെയിംസിനോട് വിവാഹം കഴിക്കാൻ ഞങ്ങൾ പറയുന്നത്. എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല. കഴിയണം ജെയിംസ്, കാലത്തിന് ഉണക്കാൻ കഴിയാത്ത മുറിവുകളില്ല. ലിസി നല്ല പെൺകുട്ടിയാണ്, തീർച്ചയായും ലിസിയെ സ്നേഹിക്കാൻ ജെയിംസിന് കഴിയും. അതിന് മറ്റൊരാൾക്കൂടെ കയറി നിൽക്കാൻ എന്റെ മനസ്സിൽ സ്ഥലം വേണ്ടേ? സ്വന്തം ആത്മസുഹൃത്തിന്റെ ഭാര്യയെ അവരെ കയറ്റി നിർത്തിയിരിക്കുന്നത് തെറ്റല്ലേ? നേഴ്സ്, മിസ്റ്റർ ജെയിംസിന്റെ മുറിയിൽ മിസ്റ്റർ ജോണിയുണ്ട്.
എന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറയും. സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് വന്നിരുന്നെങ്കിൽ മനസ്സിന് സമനില വെച്ച് ഇവിടുത്തെ ചില രോഗികളെ കാണുമ്പോ എനിക്ക് അവരോട് അസൂയ തോന്നും. മിസ്സസ് ജോണി അല്ലേ? അതെ. ഡോക്ടർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. സാറിന് മരുന്ന് കഴിക്കാൻ നേരമായി, കൊണ്ടുവരട്ടെ? ശരി. രോഗത്തിന് വേണ്ടിയല്ല ഞാൻ മരുന്ന് കഴിക്കുന്നത്, രോഗി ആയതുകൊണ്ടല്ല ഇവിടെ താമസിക്കുന്നത്. അങ്ങോട്ട് വരാൻ എനിക്ക് ഭയമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്നാണ് എനിക്കറിഞ്ഞുകൂടാത്തത്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? യെസ്, കം ഇൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജെയിംസിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ്. മിസ്റ്റർ ജോണി വരാൻ പറഞ്ഞു. ജോണിയും ജെയിംസും വളരെ പഴയ സുഹൃത്തുക്കളാണ്. അവരൊരുമിച്ച് പഠിച്ചതാണ്, അന്ന് മുതലേ വലിയ കൂട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ജെയിംസിന്റെ കാമുകി ആരാണെന്ന് ജോണിക്ക് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹത്തിനറിയില്ല. അദ്ദേഹത്തിനറിയില്ല? മിസ്സസ് ജോണിക്ക് അറിയാമോ? അറിഞ്ഞൂടാ. ജെയിംസിന്റെ കാമുകിയുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അവന്ന് കാണണം. ഒരു പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയിട്ടില്ലെങ്കിൽ പ്രശ്നം ഈസി ആയല്ലോ. ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി ഡോക്ടർ. മിസ്സസ് ജോണിക്ക് എങ്ങനെ അറിയാം? അതവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടർ. ജെയിംസ് പറയുന്നത് പലതും കള്ളമല്ലേ? ഒരു പക്ഷേ ഇതും കള്ളമാണെങ്കിലോ? എങ്കിൽ ജെയിംസിന് ഇത്രയും വിഷമം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ എന്തൊരു വിധിയാണ്. അയാളെക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ പിന്നാലെ പോയി പെൺകുട്ടിയെ ഓർത്ത് വേദനിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ആ പെണ്ണിന്റെ നില ഡോക്ടർ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എനിക്കവളെ അറിയില്ലല്ലോ. സ്പീഡ് കൂട്ടണോ? വേണ്ട. ചിലർക്ക് നല്ല കാറ്റ് വേണം, എനിക്ക് ഈ ഫാന്റെ കാറ്റ് ഇഷ്ടമേ അല്ല. എന്നാൽ ഞാൻ പോട്ടെ ഡോക്ടർ. മിസ്റ്റർ ജോണി വന്നിട്ടല്ലേ പത്മിനി പോകുന്നുള്ളൂ. അല്ല ഡോക്ടർ, ഞാൻ അതിന് മുമ്പേ പോകും. ഇവിടെ ബോറടിച്ചാണല്ലേ, രോഗമില്ലാത്തവർക്ക് രോഗികൾ അല്ലെങ്കിലും ഒരു ബോറാണ്. വരട്ടെ. വേണമെങ്കിൽ ഞാൻ ടാക്സി വിളിപ്പിക്കാം. അതോ മിസ് ജോണിക്ക് ഫോൺ ചെയ്യണോ? വേണ്ട, ആരെങ്കിലും അയച്ച് ഒരു ടാക്സി വിളിപ്പിച്ചാൽ മതി. ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു, കണ്ടത് നന്നായി. ഇയാളോട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? സിസ്റ്ററോട് എനിക്ക് ചെറുവ. ഒരു സംശയം ചോദിച്ചോട്ടെ. എന്താ? ഒരു കൊച്ചു വഞ്ചി 3 പേർക്ക് കയറാനോ, പിന്നെ ഒരാൾ കയറിയ വഞ്ചി കുങ്ങി പോകും. അക്കരെ പോകാൻ 4 പേരുണ്ട്. വാസു, വാസുവിന്റെ ഭാര്യ, ചന്ദ്രൻ, ചന്ദ്രന്റെ കാമുകി, ഒരുമിച്ച് പോണം. എന്ത് ചെയ്യും? സൈക്കിളം കിട്ടാം. ഇന്നെന്താ നടന്നു പോകുന്നത്? കാറില്ലേ? ഞാൻ നടക്കുന്നതും കാറിൽ പോകുന്നതെല്ലാം എന്റെ ഇഷ്ടം. നിങ്ങളാരാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ? ഇപ്പോഴാരുമല്ല, പക്ഷേ ആരെങ്കിലും ആകണമെന്നുണ്ട്. കുറെ നാളാണ് നിങ്ങൾ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞാൽ 1 കൊല്ലം 6 മാസം 7 ദിവസം. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വെള്ളസാരിയിൽ ചുവന്ന വശി വെച്ചു. ആഹാ, ഓർമ്മയുണ്ടല്ലോ. ഇന്നൊരിക്കൽ എന്റെ പുസ്തകത്തിൽ ഞാൻ അറിയാതെ ലൗണ്ടർ എഴുതി വെച്ചു. ക്ഷമിക്കണം, സത്യത്തിൽ അന്ന് എനിക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായിരുന്നില്ല. ബന്ധമോ? നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. നോക്കൂ മിസ് സീമ, സീമയെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സിനോട് തോന്നി ഈ പെണ്ണിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. 2 ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല.
പിന്നെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഉദോദയം ഉണ്ടായി. സീമ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ഭാര്യയായ മിസ്റ്റർ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കും. സാറല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറെ കൊടുത്തതല്ലേ. സീമ ഒന്ന് ഓർത്തു, നമ്മൾ രണ്ടുപേരും കൂടി താജ്മഹൽ കാണാൻ പോയി, അപ്പോൾ ഞാൻ ഷാജഹാനായി വന്ന് എന്നെ പേടിപ്പിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്താ നീ പറയുന്നത്? ഞാൻ താജ്മഹൽ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴല്ല, കഴിഞ്ഞ ജന്മത്തിൽ. അപ്പോ എന്റെ പേര് അരവിന്ദൻ എന്നായിരുന്നു, എന്റെ പേര് സുമയൻ. ഇപ്പൊ അരവിന്ദൻ ആന്റുവായി, സുമസീമ. നിങ്ങളുടെ രോഗം എനിക്ക് മനസ്സിലായി. അസൽ വട്ട ഗാഡ് കറക്റ്റ് വട്ടപ്പുറമ്പിൽ ഒന്നായിരുന്നു അന്ന് നമ്മുടെ വീട്ടുവരെ. പിന്നെ നമ്മൾ അത് റൗണ്ട് ലാൻഡ് തന്നെ ആക്കി മാറ്റി. തീർച്ചയായും ഞാൻ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യും, നിങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കിക്കും. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം മുഴുവൻ അരച്ച് ഇളക്കി കുടിച്ചവനാണ് ഞാൻ. എനിക്കറിയാം സീമ ആരോടും കംപ്ലൈന്റ് ചെയ്യില്ല. എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. അയ്യോ, നടന്നു ക്ഷീണിക്കണ്ട, ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നടന്നു പോയിക്കൊള്ളാം, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും. ഹലോ മിസ് കഷ്ടപ്പെട്ട് ആലോചിച്ച് കൊണ്ടുവന്ന ഒരു വിദ്യയും പോയി. ഇനിയിപ്പോ എന്താ ഒരു വഴി? ശങ്കര ദിഗ്വിജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം. ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി രാത്രി, നിദ്രോദയത്തിൽ നിന്റെ ശ്രീകോവിലിൽ സ്വപ്നോത്സവമല്ലോ. ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി രാത്രി.
എവിടെ പോവാനാ മോനെ? നഴ്സിംഗ് ഹോമിൽ. പത്മിനി ഇന്നലെയും വന്നതല്ലേ? എപ്പോഴും ആരെങ്കിലും കൂടെ ഉള്ളത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ അവൾക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല, നൂറ് കൂട്ടം ജോലിയുണ്ട്. എന്നമ്മ വാ. അവിടെ ആരും വേണമെന്നില്ല, മിണ്ടാനും പറയാനും അവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ആരും വരണ്ട, ജോലിയും കളഞ്ഞ് ഞാനിരിക്കാം. അമ്മ വരാം മോനെ, എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മോള് പോയി മേൽമുണ്ടെടുത്തോണ്ട് വാ, അമ്മ വരാം. ബെഡ് നമ്പർ തേട്ടിലെ പേഷ്യന്റിനെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ആ പേഷ്യന്റിന് ചുറ്റും പ്രത്യേകിച്ച് വിഷമമുണ്ടാകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ നോക്കണം. വേണമെങ്കിൽ ബെഡ് നമ്പർ 12 വേറെ കൂട്ടി ഷിഫ്റ്റ് ചെയ്തേക്കൂ. അമ്മയോ? എന്താ ഇന്ന് പത്മിനി വന്നില്ലേ? ഇല്ല, അവൾക്ക് അവിടെ വീട്ടുകാര്യങ്ങൾ ഒരുപാടില്ലേ. വീട്ടുകാര്യങ്ങൾ നോക്കാൻ മകളേക്കാൾ നല്ല അമ്മയല്ലേ? അമ്മയിരിക്കും. ജെയിംസിനെ എങ്ങനെയുണ്ട് ഡോക്ടർ? വന്നതുപോലെ തന്നെ ഇരിക്കുന്നു. രോഗമുണ്ടെങ്കിലല്ലേ ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? നമുക്ക് ഇയാളുടെ ഭാരമേക്കേണ്ട കാര്യമില്ലെന്ന് ഡോക്ടർ ജോണിയോടൊന്ന് പറയണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവർ വലിയ കൂട്ടുകാരല്ലേ. കൂട്ടും സ്നേഹവും ഒക്കെ ശരി തന്നെ, പക്ഷേ ഇതിനൊക്കെ ഒരു അതിർത്തിയില്ലേ? അപ്പോൾ ജെയിംസ് അവിടെ താമസിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? അല്ല. ജെയിംസ് ഒരു നല്ല ചെറുപ്പക്കാരനാണല്ലോ, അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പ്രായമായ പെൺകുട്ടികളുള്ള വീടല്ലേ, ആളുകൾ എന്ത് വിചാരിക്കും? അതല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. ഇല്ല. ആരോ കാണാൻ വന്നിരിക്കുന്നു, ആരായാലും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ വിളിക്കാം. ഇതിൽ നിന്ന് എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഇന്നലെ മുതൽ ഞാനും അത് ആലോചിക്കാം. പത്മിനി ഡോക്ടറോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും എന്നോട് നേര് പറയുന്നില്ല. അമ്മയും എന്തൊക്കെ ഒളിക്കുന്നുണ്ടെന്നാണ് എന്റെ സംശയം. ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഒരു ബന്ധുവിനെ പോലെ ആ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ട്. ഈ കാര്യത്തിൽ അമ്മയ്ക്കുള്ള അത്ര ഉത്കണ്ഠയും വിഷമവും എനിക്കുമുണ്ട്. ഡോക്ടർക്ക് വല്ലതും അറിയാമോ? ഒരു പക്ഷേ അമ്മയ്ക്കറിയാവുന്നത്രയെങ്കിലും എനിക്കും അറിയാം. എന്റെ മകൻ. അമ്മ വിഷമിക്കാതിരിക്കും, എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാവും. ഞാനെല്ലാം പറയാം, എനിക്കറിയാവുന്നത് മുഴുവൻ, പക്ഷേ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. പറയൂ. ചേച്ചി ചേച്ചി, അമ്മയ്ക്ക് വിളിക്കുന്നു. അമ്മ നേഴ്സിംഗ് ഹോമിൽ നിന്ന് വന്നോ? വന്നിട്ട് എത്ര നേരമായി? മകനെ കൊലക്ക് കൊടുക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല. ഒന്നുകിൽ കുറ്റം ചെയ്തവർ സ്വയം പുറത്തു പോകണം, അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കണം. അമ്മേ, ജെയിംസിന്റെ മുറിയിൽ നിന്ന് ആ ഫോട്ടോ ആരെടുത്തു? ഞാൻ എടുത്തില്ല. ജോണി എടുത്തോ? ഇല്ല, ഇതുവരെ കണ്ടില്ല. പിന്നെ അതെവിടെ പോയി? നിനക്കറിയാമോ ആ ഫോട്ടോ ആരുടെയാണെന്ന്? അവളല്ലേ ആ പെൺകുട്ടി? ഏതെന്ന്
ഞാൻ എന്ത് ചെയ്യണം? എന്ത് ശിക്ഷ വേണമെങ്കിലും അമ്മ എനിക്ക് തരും. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് കഴിവില്ല. നീ നിരപരാധിയോ? സ്നേഹിച്ച പുരുഷനെ ചതിച്ച് ഓർവത്തിന്റെ കൂടെ അണിത്തിരിച്ചതിൽ ഒരു തെറ്റുമില്ലേ? ജെയിംസിനെ ഞാൻ സ്നേഹിച്ചത് ശരിയാണ്, പക്ഷേ ആ നിനക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിഞ്ഞു? എനിക്കെന്റെ മകനാണ് വരുക. ഈ കുടുംബം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. നിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ആ സാധനം വേദന അമ്മയ്ക്ക് മനസ്സിലാകും. എന്റെ മോൻ നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയതിനു ശേഷമുള്ള പത്മിനി എനിക്കറിയാം. അവൾ എന്റെ മോളാണ്. ഇതിൽ കൂടുതൽ തീരുന്നാൻ എന്റെ മോളെ ഞാൻ അനുവദിക്കില്ല. ഒരു വെളിച്ചെന്ന് കൊടവാടി കണ്ടോ? ഇല്ല. നിങ്ങളോട് ചോദിച്ചിട്ടാണോ പോയത്? അല്ല. ഹലോ ഡോക്ടർ, ദിസ് ഈസ് വെരി സ്ട്രേഞ്ച്. അമ്മയുടെ അച്ഛനെ അമ്മയെ വിളിക്കൂ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. അങ്ങോട്ട് പുറപ്പെടാനിരിക്കുകയായിരുന്നു. മിസ്റ്റർ ജെയിംസ് ഇങ്ങോട്ട് വന്നോ? അവരവിടെ ഒന്ന് പോന്നോ? പോന്നതിൽ എനിക്ക് വിഷമമില്ല, പക്ഷേ എന്നോട് വാക്കുപോലും പറഞ്ഞില്ല. അമ്മ കേട്ടോ, ജെയിംസ് അവിടെ ഒന്ന് പോന്നെന്ന്. എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും. അവന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇനിയും അയാളുടെ പിന്നാലെ നമ്മൾ നടക്കുന്നത് ശരിയല്ല. അയാൾക്ക് വലിയ വീടും വീട്ടുകാരും ഒക്കെ. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇവന് മനസ്സിലാവുന്നില്ല. വീട്ടുകാരുമായി അവൻ പിണക്കമാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? എന്ത് പിണക്കം? സ്വന്തം വീടുമായി ജീവിതകാലം മുഴുവൻ പിണങ്ങി നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അവൻ വല്ലാത്ത വാശിക്കാരനാണ്. രക്തബന്ധത്തിന് എന്തിനാ മോനെ വാശി? അമ്മയും ഞാനും പറയുന്നതല്ലേ, ജോണി കൂടുതലൊന്നും ആലോചിക്കണ്ട. ഡോക്ടർ പറയൂ, ഞാൻ അതുപോലെ ചെയ്യാം. ജോണി ജെയിംസിന്റെ വീട്ടിൽ വിവരം അറിയിക്കണം. അവിടെ നിന്ന് ആരെങ്കിലും വരട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പോവാം ഡോക്ടർ. ജെയിംസോ, എനിക്കൊന്നും മകളില്ലല്ലോ. ഞാൻ പറയുന്നത് മുഴുവൻ ഇച്ചാരൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവന്റെ സ്നേഹിതന്മാരെ പോലും ഈ വീട്ടിനകത്ത് ഞാൻ കേൾക്കാറില്ല. പിന്നെ നിങ്ങൾ ദൂരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചുകൊണ്ട് മാത്രം. അവൻ ഇപ്പോൾ തന്നെ ആകെ തകർന്നിരിക്കുന്നു. മാനസികമായി ഇനിയും തകർന്നാൽ ഭ്രാന്ത് പിടിക്കും. അവന് അത് വരും. കണ്ടവന്റെ തല്ലുകൊണ്ട് അവൻ വഴിയിക്കുന്നത് ചാകും പട്ടിയെ പോലെ. ഇച്ചായന് അവനോട് ഇത്ര ഉറപ്പാണോ? എന്റെ മുഖത്ത് കരുതേറ്റിട്ടാണ് അവൻ കടന്നു പറഞ്ഞത്. കേൾക്കണോ, ഈ കഥയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാട്ടിനാണ് ഞാനവന് പെണ്ണ് നിശ്ചയിച്ചത്. ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ സൗന്ദര്യം, മനസ്യോദ്യത്തിന്. പെണ്ണും വീട്ടുകാരും പള്ളി വന്നപ്പോ അവനെ കാണാനില്ല. പിന്നെ ആ ചെളുക്കന്റെ തന്തയ്ക്ക് ജീവിച്ചിരിക്കണോ? അവനത്തിനോട് തന്നേ ഉള്ളൂ. പിന്നെ അവന്റെ അനിയനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിച്ച് വന്നിട്ട്. ഒരുപക്ഷെ ജെയിംസിന് പെണ്ണിനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും. അതൊന്നും അല്ലതേ കാര്യം. ഇവിടെ അടുത്തിൽ പെണ്ണുണ്ടായിരുന്നു, പത്മിനി. അവൾ ഇവിടെ അടുത്തൊരു തോമാറ്റന്റെ വീട്ടിൽ നിന്ന് രണ്ടു കൊല്ലം പഠിച്ചു. അതിനിടയ്ക്കാണ് ഇവര് തമ്മിൽ സ്നേഹമായത്. അവക്ക് വാക്ക് കൊടുത്തിട്ട് അവൻ കർക്കട്ടാക്കി പോയി. ഇതുവല്ലും നമ്മൾ അറിഞ്ഞു. അതിനിടയ്ക്ക് അവളെ ആരാണ്ട്
ആമ്പിളൊരു കെട്ടിക്കൊള്ളും പോയി. ആരാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്? പ്രണക്കങ്ങാന്നുള്ള ഒരു വലിയ ബിസിനസ്സുകാരനാണെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് പരാതിയില്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം അങ്ങനെയാണ്, എനിക്കറിയാം. പെണ്ണിന് പണവും വേണ്ട, പക്ഷെ എന്റെ കുട്ടി ഇതാണ്. കല്യാണം കഴിച്ചു പോയ ഒരു പെണ്ണിന് വേണ്ടി അവൻ എന്നെ അവമാനിച്ചില്ല. ഈ വരുന്ന തോമാസിന്റെ പെങ്ങളുടെ മകളാണ് ആ പത്നി. ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണക്കാരി ഇങ്ങനെയാണ്. ഈ തോമാസിന് എല്ലാം അറിയാമായിരുന്നു. ഞങ്ങളൊന്ന് വലിയ കൂട്ടുമാണ്. വിവരം എന്നോട് പറയണ്ടേ? അവിനാശ എവിടെ പോയിരുന്നു? ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പോവുകയാണ്. നല്ലതാ മോനെ, നീ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കും. ആ എങ്ങോട്ടെങ്കിലും പോണം. ജോണി വരുമ്പോ അമ്മ പറഞ്ഞേക്ക്. അവൻ വന്നിട്ട് പോയാ പോരെ? അത് വേണ്ടെന്നേ, അവൻ അമ്മ എന്നെ വിടില്ല. അമ്മ പറഞ്ഞാ മതി. അതിനു മുമ്പ് ഒറ്റ കാര്യം എനിക്കറിയുന്നു. എന്റെ ഡയറിന്ന് ആ ഫോട്ടോ എന്തിനെടുത്തു? ഞാൻ എടുത്തില്ല. പത്മിനി അതെടുത്ത് നശിപ്പിച്ചുവെങ്കിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ മറ്റാരെങ്കിലുമാണ് അത് എടുത്തതെങ്കിൽ.
മറന്നു കളയുകയാണ് അവരുടെ വാക്ക്. നീ ഒന്നും പറയണ്ട, നീ കാണാം ചതികനാണ്. എന്നിൽ നിന്നും ഇന്നേ വരെ ഒരു രഹസ്യവും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. നീ എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ കരുതി. പക്ഷേ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ മൃഗമാണ്, മനുഷ്യന്റെ മുഖമുള്ള വൃത്തിയിട്ട ജന്തു. നിന്റെ മുഖം എനിക്ക് കാണുന്നുണ്ട്, ശബ്ദം എനിക്ക് കേൾക്കണ്ട. എന്റെ ജീവിതത്തിന് ശാപമാണ്. ഒരേ സമയം ഭർത്താവിന്റെയും കാമുകന്റെയും കൂടെ ജീവിച്ച നീ എത്ര ഭയങ്കരിയാണ്. ഇനിയും എന്നെ വഞ്ചിക്കാമെന്ന് കരുതേണ്ട. ചെല്ലേ, നിന്റെ കാമുകന്റെ കൂടെ ചെല്ല. ഇവനേക്കാൾ കൂടുതൽ സ്നേഹിച്ച എന്നോട് ഇവൾ സ്നേഹം അഭിനയിക്കുകയായിരുന്നു. ആര് പറഞ്ഞു നിന്നെ അവൾ വഞ്ചിക്കുന്നു? എടാ, നിന്റെ ഭാര്യയെ പോലെ നിന്റെ അമ്മയും ഒരു സ്ത്രീയാണ്. അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും. അവൾ ഇവിടെ സ്ത്രീ തന്നെയായിരുന്നടാ. എന്തിന് അവൾക്ക് അവളുടെ കാമുകനെ ഇവിടെ ഇറങ്ങി പോകാമായിരുന്നില്ലേ? കഴിച്ചിൽ നിന്നു കെട്ടിയ പുരുഷനാണ് സ്ത്രീയുടെ ദൈവം. അതിനു മുമ്പ് അവൾ പലരെയും കാണും, പരിചയപ്പെടും, ഇഷ്ടപ്പെടും. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിനക്ക് പറയാമോ, ഇതിനു മുമ്പ് നീ ഒരു പെൺകുട്ടിയെയും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. നിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് പത്മിനി. ഇന്ന് നീ അവൾക്ക് ദൈവമാണ്. എന്റെ മുലപ്പാല് കുടിച്ചു വളർന്ന എന്റെ മകനോട് അമ്മ ഒരിക്കലും കള്ളം പറയില്ല. നിന്റെ ഭാര്യ നിഷ്കളങ്കയാണ്. നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താരിയിൽ എന്നെ വരെ അവൾ ഒരു കളങ്കവും പുരട്ടിയിട്ടില്ല. പാവമാണ്. നിന്നോട് അവൻ എന്ത് തെറ്റ് ചെയ്തു? നിന്റെ ഭാര്യയോട് അവൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ മുമ്പിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ച അവനെ പിടിച്ചുനിർത്തിയത് നീയല്ലേ? നീ തന്നെ അവനോട് മാപ്പി ചോദിച്ചു. സ്നേഹവും വിശ്വാസവുമാണടാ കുടുംബത്തിന്റെ ജീവൻ. ചെല്ല, എന്ന സന്തോഷത്തോടുകൂടി അവനെ യാത്രയയ്ക്കു. ചെല്ല. എന്നോട് ക്ഷമിക്കണം ജയം.
ജെയിംസ്! 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 അമ്മേ, പത്തിനി, എടാ എന്താണ് ഈ കാണിച്ചത്? എന്നെ നീ എത്ര പ്രാവശ്യം മടക്കി പറഞ്ഞിട്ടുണ്ടടാ? ഞാൻ ഒരു പ്രാവശ്യം മടക്കി പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് പകരം വീട്ടിൽ കളഞ്ഞല്ലോടാ. നീ എനിക്ക് വന്ന സ്നേഹത്തിനും ദേഹം പകരം തിരിച്ചു വരാൻ എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ നീ ഒന്ന് വിശ്വസിക്കും, ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിച്ചിട്ടില്ല. നിന്റെ ഭാര്യ നിന്റെ ഭാഗ്യമാണടാ. അവൾ